മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഇരുന്നൂറ് ടൺ സ്വർണം ലോക അതായത് ആഗോള വിപണിയിൽ നിന്ന് വാങ്ങി അതായത് സ്വർണത്തിന്റെ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു വളരെ പ്രഗത്ഭനായ ഗവർണർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഈ ശേഖരം വാങ്ങി ഒരു കമ്മട്ടത്തിൽ സൂക്ഷിച്ചാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുക അന്താരാഷ്ട്ര തലത്തിൽ കറൻസിയുടെ മൂല്യം ശോഷിച്ചു പോകുമ്പോഴും നമ്മുടെ കർണ് കമ്മട്ടത്തിൽ ആവശ്യത്തിലധികം സ്വർണം ഇരിപ്പുണ്ടെങ്കിൽ ആ കറൻസി വളരെ സ്ട്രോങ് ആയിരിക്കും ഈ പിന്നെ തലത്തിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ കറൻസിയുടെ വാല്യൂൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ നമ്മുടെ കറൻസിയെ ബാധിക്കില്ല അതിൻ്റെ ഒന്നാം തരം ഒരു ഉദാഹരണമാണ് ഇപ്പോഴും ലോകം ആദരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന കറൻസി ഏതാണ് ഡോളറാണ് എന്തുകൊണ്ടാണ് ഡോളർ ആയത് ആദ്യം ഒന്നാം ലോക മഹായുദ്ധ കാലം കഴിയുന്നത് വരെയും ഏറ്റവും കൂടുതൽ ലോകം ആദരിച്ചിരുന്ന കറൻസി പൗണ്ട് സ്റ്റേളിംഗ് ആയിരുന്നു എന്തുകൊണ്ടായിരുന്നു പൗൺസ്റ്റേളിംഗ് ആയിരുന്നത് എന്നറിയാമോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി പതിനാലില രണ്ടാം ലോക ഒന്നാം ലോക മഹായുദ്ധം വരുന്ന കാലത്തിനൊക്കെ മുൻപുള്ള ആ ഘട്ടം ഉണ്ടല്ലോ എന്തായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ നമുക്കറിയാം സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്നു അത് മാത്രമല്ല ഗ്രേറ്റ് ബ്രിട്ടൻ വാസ് ദ മണിലെറ്റർ ഓഫ് ദ വേൾഡ് ഷോപ്പ് കീപ്പർ ഓഫ് ദ വേൾഡ് ആ ബിസിനസ് സെന്റർ ഓഫ് ദ വേൾഡ് അങ്ങനെയൊക്കെ ആയിരുന്നത് കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സെന്റർ ഓഫ് ദ വേൾഡ് അങ്ങനെ ഒരു പിന്നെ പോയിന്റ് അങ്ങനെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു ലോകത്തെ ആ സ്വർണത്തിന്റെ ഏറ്റവും വലിയ ശേഖരവും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലായിരുന്നു ഇപ്പോഴും ഓർക്കുക നമ്മുടെ ശേഖരം വളരെ വളർന്നു ആ ശേഖരം വളർന്ന് എത്ര ടൺ സ്വർണ്ണം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒരു ടണ് ആയിട്ട് നമ്മുടെ സ്വർണശേഖരം വളർന്നു അപ്പൊ അതിൻ്റെ ഒരു നല്ല ഭാഗം ബാങ്ക് ഓഫ് അത് കയ്യിലാണ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുകയല്ല സൂക്ഷിച്ചു വെച്ചിരിക്കുക പണയം വയ്ക്കുകയല്ല ചെയ്തത് അപ്പൊ അങ്ങനെ അപ്പം അങ്ങനെ സ്വർണശേഖരം വർദ്ധിക്കുന്നത് നമ്മുടെ കറൻസി അപ്പൊ എന്നിട്ട് എന്താ സംഭവിച്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് എന്ത് സംഭവിച്ചു ഇംഗ്ലണ്ടിന് എന്ത് സംഭവിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അതായത് ഉണ്ടായ പ്രതിസന്ധികൾ മൂലം ഇംഗ്ലണ്ടിൻ്റെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവനും രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും ഒഴുകി ഒഴുകി അമേരിക്കയുടെ കൈകളിലെത്തി അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഓർക്കണം അമേരിക്കയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു സാമ്പത്തിക വളർച്ച ദ്രുതഗതിയിലായിരുന്നു ആ വളർച്ചയോടൊപ്പം തന്നെ സ്വർണവും അവരുടെ പക്കലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെയാണ് ഡോളർ കറൻസി രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏറ്റവും സ്ട്രോങ് കറൻസി ആയിത്തീരുന്നത് ലോകത്ത് ഇപ്പോഴും ആ സ്ട്രെങ്ത് തുടരുകയാണ് കാരണം ഇപ്പോഴും ഒന്നാമത്തെ ജി ഡി പി ആണ് ഇരുപത്തെട്ട് ട്രില്യൺ ഡോളർ ഡോളറോടുകൂടി ഒന്നാമത്തെ ജി ഡി പി ആണ് അമേരിക്ക അപ്പം നമ്മൾ നമുക്ക് വീണ്ടും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും സ്വർണത്തിലേക്കും വരാം അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കൻ കറൻസി ഇപ്പോഴും സ്ട്രോങ് ആയിരിക്കുന്നത് കാരണം അമേരിക്ക ഒന്നാമത്തെ ജി ഡി പി ആണ് ഒന്നാമത്തെ ജി ഡി പി ആണെന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട അതായത് ഇപ്പോഴും സ്വർണത്തിന്റെ ഒരു നല്ല കാവലാളായിട്ടിരിക്കുകയാണ് അമേരിക്ക അതുകൊണ്ടാണ് ഡോളറിന്റെ വാല്യൂ ഒട്ടും താഴേക്ക് പോകാത്തത് ജി ഡി പി ഒന്നാമതായത് കൊണ്ട് മാത്രമല്ല അതുപോലെ സ്വർണശേഖരവുമുണ്ട് അപ്പോ ഈ ശേഖരം ഏത് രാജ്യത്ത് ശേഖരിക്കപ്പെടുന്നുവോ അതായത് സ്വർണത്തിന്റെ മൂല്യം താഴേക്ക് പോകില്ല വച്ചടി വെച്ച് മോളിലേക്കാണ് പോകുന്നത് അസറ്റ് എപ്പോൾ ആ എപ്പോഴും മൂല്യം സൂക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്വർണം എന്ന കാരണങ്ങൾ കൊണ്ട് സ്വർണം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തോടൊത്ത് നിൽക്കുന്നുവെങ്കിൽ ആ രാഷ്ട്രം പ്രതിസന്ധിയെ തരണം ചെയ്യും അന്താരാഷ്ട്ര പ്രതിസന്ധിയെ അതായത് കറൻസിയുടെ മൂല്യച്ഛുതിയിൽ കയറ്റിറക്കങ്ങളിൽ ഉണ്ടാകാവുന്ന പിന്നെ മാറ്റം മാറ്റങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റും അതായത് അതായതിപ്പോൾ ഇന്ത്യയുടെ കറൻസി ഡോളറിന്റെ വാല്യൂ ഒരുപാട് കൂടുകയും ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ താഴേക്ക് പോവുകയും ചെയ്ത നിങ്ങൾക്കൊക്കെ അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ എന്ത് ചെയ്യും ഉടനെ അതിന്റെ ശേഖരത്തിൽ നിന്ന് കുറച്ച് സ്വർണം വിറ്റഴിക്കും കുറച്ച് സ്വർണം വിറ്റഴിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഡോളർ വാങ്ങിച്ചുകൊണ്ട് സ്വർണം പുറത്തേക്ക് കൊടുക്കും അപ്പം ഈ ഡോളർ എന്ത് ചെയ്യും ആ ഡോളർ പിന്നെ ഇവിടുത്തെ ഡോളർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അപ്പം നമ്മുടെ ഡിമാൻഡ് ഡോളറിനുള്ള ഡിമാൻഡ് കുറയും അതോടുകൂടി തന്നെ ഡോളറും രൂപയും തമ്മിലുള്ള എക്സ്ചേഞ്ച് വാല്യൂലും വ്യത്യാസം വരും അങ്ങനെ ഇന്ത്യൻ റുപ്പയുടെ വാല്യൂ മുകളിലേക്ക് കയറും അങ്ങനെ കയറ്റാൻ വേണ്ടിയാണ് ശേഖരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആവശ്യം വരുമ്പോൾ വിറ്റഴിക്കുക പുറത്തെടുക്കുക വിറ്റഴിക്കുക അങ്ങനെ നമ്മുടെ കറൻസിയുടെ വാല്യൂ വർദ്ധിപ്പിക്കുക അങ്ങനെ നമ്മുടെ കറൻസിയെ അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചു നിർത്തുക കറൻസി എപ്പോഴും താഴേക്ക് പോകുന്ന വെച്ചാൽ നമ്മളുമായിട്ട് ഒക്കെ നടത്താനായിട്ട് പല രാജ്യങ്ങൾക്കും ഇഷ്ടക്കേട് കാണും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ എന്താ പറയാ അന്താരാഷ്ട്ര രംഗത്തെ നിൽപ്പ് ശക്തമാക്കിയിരിക്കാൻ വേണ്ടിയാണ് ശേഖരം വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് മൻമോഹൻ സിംഗിന് അത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യു പി എ ഭരണകാലത്ത് അദ്ദേഹം ഇരുന്നൂറ് ടൺ സ്വർണമാണ് നമ്മുടെ ശേഖരത്തോട് കൂട്ടിച്ചേർത്തത് അതിനുശേഷവും ഈ ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷവും ശേഖരത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ആകെ ശേഖരം എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒരു ടൺ സ്വർണ്ണമാണ് അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഈ ഈ ഇങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ തന്നെ വെക്കാമെന്ന് വെച്ചത് നൂറ് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ നല്ല ഒരു ഭാഗം സ്വർണവും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് അപ്പൊ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് നൂറ് ടൺ സ്വർണം ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് മാർച്ച് മാസത്തിൽ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കസ്റ്റംസ് കൊടുത്തില്ല കസ്റ്റംസും കൊടുക്കേണ്ട ഇരുന്നില്ല ജി എസ് ടിയും കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ അഭിപ്രായമാണ് പക്ഷേ ജി എസ് ടി കൊടുത്തു എന്തുകൊണ്ടാണ് ജി എസ് ടി കൊടുത്തത് ജി എസ് ടി വരുമാനം സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് പകുതി അമ്പത് ശതമാനം കേന്ദ്രത്തിനും കിട്ടും അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യും സെൻട്രൽ പൂളിൽ പോയി സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യും അപ്പം അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേന്ദ്രം ജി എസ് ടി ഈ നൂറ് ടൺ സ്വർണത്തിന്റെ ജി എസ് ടി കൊടുത്തിട്ടാണ് കൊണ്ടുവന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമ്മട്ടത്തിലേക്ക് വെക്കുന്നത് ഇത് പറയാൻ വേണ്ടി ഇത് ചർച്ച ആക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ റിസർവ് ബാങ്കിനെ പറ്റി തന്നെ ചർച്ച ചെയ്തത് അപ്പോൾ റിസർവ് ബാങ്കിനെ പറ്റി കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് റിസർവ് ബാങ്ക് തന്നെ എഴുതിയ റിസർവ് ബാങ്കിനെ പറ്റിയുള്ള ഗ്രന്ഥമാണിത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫങ്ഷൻസ് ആൻഡ് വർക്കിംഗ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് എഴുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇവിടെ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിന്നെ ഓഫീസ് വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അപ്പോൾ ശേഷമാണ് ഈ ഈ ഫോർത്ത് എഡീഷൻ വന്നത് ഞാൻ അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് എഡീഷൻ നിങ്ങൾ വാങ്ങിക്കുക നിങ്ങൾക്ക് അന്ന് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് തൊട്ട് ഇന്ന് വരെയുള്ള മുഴുവൻ ചരിത്രവും അതിന്റെ എല്ലാ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ വളരെ നല്ലതാണ് സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ ആധികാരികമായ അറിവ് പകരും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങിക്കുക ഈ ശ്രോതാക്കളെല്ലാം വായി വാങ്ങിക്കുന്നതെങ്കിൽ മക്കൾക്ക് വായിച്ചു കൊടുക്കുക നിർബന്ധിച്ച് അവരെ പഠി പഠിക്കാൻ പറയുക അപ്പോഴാണ് ആധികാരികമായിട്ട് അവരുടെ ഇത്തരം കാര്യങ്ങൾ കറൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ ആധികാരികതയോടെ അവർക്ക് പറയാൻ കഴിയുന്നു അപ്പൊ റിസർവ് ബാങ്കിന്റെ കരങ്ങളിൽ അല്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അതായത് വിവിധ ബാങ്കുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ കമ്മട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ നൂറ് ടൺ സ്വർണം കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ബാക്കി വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം ഇതുപോലെ ഘട്ടം ഘട്ടമായി കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്വർണം എത്തിച്ചേരട്ടെ ഒരു കാലത്ത് ഗ്രേറ്റ് ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം പോലെ അത് കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള സ്വർണം പോലെ ഇനി വരും കാലത്ത് ഇന്ത്യയുടെ കയ്യിൽ സ്വർണം എത്തിച്ചേരട്ടെ അങ്ങനെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഞാൻ പറയുന്ന സാമ്പത്തിക ശക്തി ശക്തി ഫൈവ് ട്രില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക ശക്തി അല്ല കേട്ടോ ഫൈവ് ട്രില്യൺ ഡോളറും നൂറ്റി നാൽപ്പത്തി ദശാംശം ഒന്ന് ഏഴിൽ കോടി ജനങ്ങളും എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റൽ ഇൻകം വെറും ആയിരത്തി ഇരുന്നൂറ് ഡോളർ ആയിരിക്കും അങ്ങനെ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ അമേരിക്കയുടെ പെർക്യാപിറ്റൽ ഇൻകം എഴുപത്താറായിരത്തിൽ കൂടുതൽ പെർക്യാപിറ്റൽ ഇൻകം എഴുപത്താറായിരം ഡോളറിലധികമാണ് അതുപോലെയുള്ള പ്രക്യാപിറ്റൽ ഇൻകം ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറണം അങ്ങനെയാണെങ്കിലാണ് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നല്ല പിന്നെ ആരോഗ്യം ആ രീതിയിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനെ ലോകത്തെ ലീഡ് ചെയ്യാൻ കഴിയുക ഇപ്പൊ ഇന്ത്യക്ക് ലോകത്തെ ലീഡ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്നത് വെറും പിന്നെ പാഴ്വാക്ക് മാത്രമാണ് കാരണം പെർ ക്യാപിറ്റൽ ഇൻകം ആയിരത്തി ഇരുന്നൂറ് ഡോളറിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ലീഡിങ് ആണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിയുക ലോകത്തിൻ്റെ പുറകെ പോവുകയല്ലാതെ ലോകത്തിൻ്റെ മുൻപേ ലോകത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ ഈ കപ്പാസിറ്റി നമുക്ക് തീർച്ചയായിട്ടും പോരാ എന്തായാലും നമ്മുടെ റിസർവ് ബാങ്ക് കാലക്രമേണ പ്രാപ്തമായി വരട്ടെ റിസർവ് ബാങ്ക് പ്രാപ്തമായി വരട്ടെ എന്ന് വെച്ചാൽ ഇന്ത്യ പ്രാപ്തമാകുന്നു എന്നാണ് അതിനർത്ഥം ഇന്ത്യ പ്രാപ്തമാകുമ്പോൾ മാത്രമാണ് ഇന്ത്യയ്ക്ക് സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കാനും കഴിയുക അത് റിസർവ് ബാങ്കിൽ കൊണ്ടുവയ്ക്കാനും കഴിയുക